ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്. ഞാൻ അനന്തകൃഷ്ണ അയ്യർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ ഒരു ഇമ്പോർട്ടന്റ് ദിവസമാണ്, അല്ലെങ്കിൽ വളരെ ഒരു സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പൊ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത്. അപ്പൊ ആ സന്തോഷം എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസ് ആയിട്ട് അല്ലെങ്കിൽ പല വീഡിയോസിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്താറുണ്ട്. ഞാൻ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ നിന്നാണ് വെൽക്കം ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഞാൻ നിങ്ങൾക്ക് കാര്യമായിട്ട് പരിചയപ്പെടുത്തിയിട്ടില്ല അല്ലേ. കാണുന്നവർക്ക് ഒരുപക്ഷെ പുതിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നറിയാമായിരിക്കും. ബട്ട് അതിലുപരി എന്താണ് ഇവർ, എന്തൊക്കെ സർവീസസ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യാറുള്ളത് എന്നുള്ളത് നമുക്കൊക്കെ തന്നെയും കൺഫ്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ഞാൻ വളരെ ബ്രീഫ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സർവീസസ് എന്താണ്, അല്ലെങ്കിൽ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, എന്തൊക്കെ കോച്ചിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ബ്രീഫ് ആയിട്ടൊന്ന് പറയാം. അപ്പൊ വേ ബാക്ക്, അതൊരു രണ്ടു മൂന്ന് വർഷങ്ങൾക്കും മുമ്പേ രണ്ട് യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരുടെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിൽ എന്താണ് ഇത്ര പുതുമ എന്നുള്ളത് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ചിന്തയിൽ വരാം അല്ലെ. കാരണം ഇപ്പം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പൊ പ്രൊഫഷണൽ കോഴ്സസിന്റെ കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ ദിനം പ്രതി നമുക്ക് കൂടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കുറെ ആൾക്കാർ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. അതിൽ എന്താണ് ഇതിൽ പുതുമ എന്നുള്ളത് നമുക്ക് ചോദ്യം വരാവുന്നതാണ് അല്ലെ, നമുക്കൊരു സംശയം വരാവുന്നതാണ്. ഓക്കെ, അപ്പം അതിൽ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എങ്ങനെയാണ് വ്യത്യസ്തരായി നിൽക്കുന്നത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പം വേ ബാക്ക്, ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ രണ്ട് ചെറുപ്പക്കാരുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നുള്ളത്. അപ്പം ഇനീഷ്യൽ സ്റ്റേജസില് ഈ സി എം എ ഇന്ത്യ എന്ന് പറയുന്ന കോഴ്സിന്റെ ക്രാഷ് ബാച്ചസ് കൊടുത്തുകൊണ്ടാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. ഓരോ പേപ്പർ വൈസ് ക്രാഷ് ബാച്ചസ് കൊടുത്തുകൊണ്ടാണ് അവരുടെ ഇനീഷ്യൽ സർവീസസ് തുടങ്ങിയത്. പിന്നെ അതിനുശേഷം സി എം എ ഇന്ത്യയുടെ തന്നെ റെഗുലർ ബാച്ചും സക്സസ്ഫുൾ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിച്ചു. ദെൻ അതിലുപരി ഇത് ഇത്രയും കോഴ്സസ് കൂടാതെ, ഈ പ്രൊഫഷണൽ കോഴ്സസ് കൂടാതെ തന്നെ ജെറാസോ ഇൻസ്റ്റിറ്റ്യൂട്ട് യു എയിൽ തന്നെയുള്ള ജെറാസോ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് പാർട്ട്ണർഷിപ്പ് ചേർന്ന് യു എ വാറ്റിന്റെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സും പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന് കൊടുക്കാൻ സാധിച്ചു. അപ്പൊ അതുവഴി ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസിന്, പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സ്റ്റുഡൻസിന് യു എയില് ജോബ് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, ദെൻ ഇതിൽ ഞാൻ പറഞ്ഞു വന്ന കാര്യം എങ്ങനെ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സിൽ ഉദിച്ച ഒരു ആശയമാണ്, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന കോഴ്സസിനോടുള്ള പാഷൻ കൊണ്ട്, ഈ പ്രൊഫഷണൽ കോഴ്സിനോടുള്ള പാഷൻ കൊണ്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു ആശയമാണ് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ട് വ്യക്തികളും, ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത അല്ലെങ്കിൽ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മുന്നോട്ട് കൊണ്ടുവന്ന ഈ രണ്ട് വ്യക്തികളും പ്രൊഫഷണൽ സ്റ്റഡീസ് ക്വാളിഫൈ ചെയ്തപ്പോൾ അവർ വളരെയധികം കഷ്ടപ്പെട്ട് ആണ് ഈ പറയുന്ന ഒരു കോഴ്സ് പാസ്സായത്. കഷ്ടപ്പാട് ഇൻ ദ സെൻസ് നമുക്കറിയാം, പഠിക്കാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ വോളിയം ആയാലും അതിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അതിന് പോലും നമുക്ക് ഫിനാൻഷ്യൽ ആയിട്ടും നമുക്ക് ഈ പറയുന്ന കോഴ്സസ് ചെയ്യാൻ കുറച്ച് സാമ്പത്തികമായിട്ടും നമുക്ക് ഭദ്രത ഉണ്ടെങ്കിൽ ഈ പറയുന്ന കോഴ്സസ് നമുക്ക് പ്രൈവറ്റ് കോച്ചിങ്ങിലൂടെ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അതല്ലാന്നുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡിയിലൂടെ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് എഫേർട്ട് ഇട്ടാലും നമുക്ക് ഇങ്ങനെയുള്ള കോഴ്സസ് കിട്ടാൻ സാധിക്കും. ബട്ട് എന്നിരുന്നാലും നമുക്കൊരു എക്സ്പേർട്ട് നോളജ് അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നോളജും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈ പറയുന്ന പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ നമുക്ക് എക്സ്പെർട്ടൈസ് ഉണ്ടാവും അല്ലെ. അപ്പം അങ്ങനെ മനസ്സിൽ തോന്നി, അല്ലെങ്കിൽ ഈ പറയുന്ന ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് തരണം ചെയ്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന കോഴ്സുകളൊക്കെയും പാസ്സായത്. അപ്പൊ ഇവരുടെ മനസ്സിൽ തോന്നിയ ഈ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒന്നാമത്തെ വിഷൻ എന്ന് പറയുന്നത് തന്നെ അതായിരുന്നു, അഫോർഡബിൾ ഫീസിൽ നല്ല ക്വാളിറ്റി ക്ലാസ്സസ് എങ്ങനെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒന്നാമത്തെ ഉദ്ദേശം. ഓക്കെ, അപ്പം നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്ന ഒരു കാര്യം, പ്രൈസ് കുറയുമ്പോൾ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ളത്. സോ അതിനുവേണ്ടി ഞാൻ ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് അല്ലെ. ഓക്കെ, അപ്പൊ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടത്തിലും അല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ലെവലിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ ജൂൺ ജൂലൈ മാസത്തിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ് വരും അല്ലെ. സ്കൂൾ, അതായത് സ്കൂൾ ബാഗുകളുടെയും ബുക്കുകളുടെയും പേനകളുടെയും ഒക്കെ ഒരുപാട് പരസ്യങ്ങൾ, അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് ടി വിയിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നമുക്ക് പഠനമായിട്ട് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പെൻ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് പെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതിൽ ഒരുപാട് അഡ്വർടൈസ്മെന്റ്സ്, പെന്നിന്റെ അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ കാണാറുണ്ട്. അപ്പൊ അതിൽ ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോഴും അതെ, കോളേജിൽ പഠിച്ചപ്പോഴും അതെ, നമ്മൾ ഒരുപാട് അഡ്വർടൈസ്മെന്റ് പെന്നിന്റെ കാണാറുണ്ട്. ഇപ്പൊ ഗ്രിപ്പർ അതുപോലെ തന്നെ ലെക്സി പോലുള്ള ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള പേനകൾ നമ്മൾ കാണാറുണ്ടെങ്കിലും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് 2 രൂപയ്ക്ക് ഒരു പേന കിട്ടുമായിരുന്നു, അതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതാ, ഇതാണ് ആ പേന അല്ലെ. ഈ പേനയ്ക്ക് 2 രൂപ മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ കോളേജ് ലെവലിൽ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഡിഗ്രി കാലഘട്ടത്തിലുള്ള നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും, ക്ലാസ്സിൽ ഏകദേശം ഒരു 60 സ്റ്റുഡൻസോളം ഉണ്ടെങ്കിലും അവരിൽ ഏകദേശം മജോറിറ്റി ആൾക്കാരും ഈ പറയുന്ന 2 രൂപയുടെ പേനയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പം നമ്മൾ വിചാരിക്കുക ഇതിന്റെ പ്രൈസ് 2 രൂപ ആയതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് പ്രൈസിന്റെ കാര്യം മാത്രമല്ല, ഇത് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു സ്മൂത്ത്നെസ് ഉണ്ട് അല്ലെ, നമുക്ക് എഴുതിയാൽ ഒരു സ്മൂത്ത്നെസ്സും കിട്ടും, അതുപോലെ തന്നെ അത് എഴുതി കഴിയുമ്പോൾ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ അത് ആ പേന യൂസ് ചെയ്ത് കഴിയുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ അതായത് പേനയുടെ പ്രൈസും കുറവാണ്, യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും കിട്ടും, ഒരു സ്മൂത്ത്നെസ് ഒക്കെ കിട്ടും അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും ഈ 2 രൂപയുടെ പേന യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സിമിലർ സിറ്റുവേഷൻ ആണ്, അല്ലെങ്കിൽ സിമിലർ കാര്യമാണ് നമ്മുടെ ഈ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് നൽകുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ലോവർ പ്രൈസിൽ അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ എങ്ങനെ നല്ല ക്വാളിറ്റി ക്ലാസ്സസ് കൊടുക്കാം എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൺ ഓഫ് ദ വിഷൻ എന്ന് പറയുന്നത്. അത് അവർ സക്സസ്ഫുള്ളി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സോ ഇന്ന് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന് ഒരു സക്സസ് ഡേ ആണ്, അല്ലെങ്കിൽ ഒരു സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ്. അപ്പം ഞാൻ ചിലപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യം ഒരുപക്ഷെ നിങ്ങൾക്ക് അതിശയം ഉണ്ടാക്കണം എന്നില്ല. കാരണം നിങ്ങൾ വിചാരിക്കും ഓ ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, പിന്നെ ഇതിൽ എന്താണ് അതിശയം എന്ന് വിചാരിക്കും. ബട്ട് നമുക്കറിയാം ഒരു ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ നിന്ന് ഒരു ഗ്രോയിങ് സ്റ്റേജിൽ എത്തി നിൽക്കുന്ന, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തി നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം വളരെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. നമ്മൾ എപ്പോഴും പറയും മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് പറയും അല്ലെ. അതേപോലെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് എപ്പോഴും അവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഇന്ന് അവരുടെ വെബ്സൈറ്റ് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. സോ അത് കൂടുതലായിട്ട് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, വേഗം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വരാം. അപ്പൊ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് www.prodigystudycenter.com എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്തും. നിങ്ങൾ കാണുന്നതാണ് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ സ്റ്റാർട്ട് കോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു ലോഗോ, ദെൻ അവരുടെ പേര് വ്യക്തമായിട്ട് നൽകിയിട്ടുണ്ട്. ദെൻ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് കോഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ എന്തൊക്കെ കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ CMA ഇന്ത്യ, CA, CS, ദെൻ CMA USA, ACCA ആൻഡ് അതർ സർട്ടിഫിക്കേഷൻ കോഴ്സസ് ആണ് നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ നിലവിൽ CMA ഇന്ത്യയുടെയും CA യുടെയും അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിൽ IFRS കോഴ്സും CAT കോഴ്സും, അതായത് സർട്ടിഫിക്കറ്റ് ഇൻ അക്കൗണ്ടിംഗ് ടെക്നീഷ്യൻ എന്നുള്ള കോഴ്സിന്റെയും ആണ് അവർ കോച്ചിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ള കോഴ്സസ് ഒക്കെ തന്നെയും ഉടനെ തന്നെ ലോഞ്ച് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ഒഫീഷ്യലി അറിയിക്കാനുള്ളത്. ദെൻ അതിനുശേഷം നമുക്ക് ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എന്തൊക്കെ ഡീറ്റെയിൽസ് ഉള്ളതെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് വളരെ ക്വിക്ക് ആയിട്ടൊന്ന് നോക്കാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കാണാൻ സാധിക്കും. അതായത് ഇവിടെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ടിന്റെ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ലിങ്ക്ഡിൻ, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ഒക്കെ ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്ട്ലി പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ദെൻ ഇവിടെ പിംസ് ഹൈലൈറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്, ഒരു ഫീച്ചർ നൽകിയിട്ടുണ്ട്. അതായത് എന്തൊക്കെയാണ് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ അതിന്റെ താഴെ തന്നെ പോപ്പുലർ കോഴ്സസ് നൽകിയിട്ടുണ്ട്. ദെൻ റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു വാട്സപ്പിന്റെ ചാറ്റ് ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ റെപ്രസെന്റേറ്റീവ്സുമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്വറീസ് ഒക്കെ തന്നെ നമുക്ക് റേസ് ചെയ്യാം. എന്ത് ഡൗട്ട്സ്, ഏത് കോഴ്സിനെ പറ്റി നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാറ്റ് ഓപ്ഷൻ, വാട്സപ്പ് ചാറ്റ് ഓപ്ഷൻ വഴി നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്, നമുക്കത് ചോദിക്കാവുന്നതാണ് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ തന്നെ. ഓക്കെ, ദെൻ ഹോം ബട്ടണിൽ തന്നെ ഡയറക്ടേഴ്സ് മെസ്സേജ് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഡയറക്ടർ നമ്മുടെ മിസ്റ്റർ നിജിൻ ലാൽ ആണ് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് നൽകിയിട്ടുണ്ട്. ദെൻ അതുകൂടാതെ ഹോം ബട്ടണിൽ വിഷൻ ആൻഡ് മിഷൻ ഉണ്ട്. പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മിഷനും വിഷനുമാണ് അവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് ഹോം ബട്ടണിൽ കാണാനായിട്ട് പറ്റുന്നത്. ദെൻ ഓൾ കോഴ്സസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 5 കോഴ്സസ് ആണ് നിലവിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഈ 5 കോഴ്സുകളുടെയും ഡീറ്റെയിൽസ് നമുക്ക്, അതായത് ഈ കോഴ്സുകൾ എന്താണ് അല്ലെങ്കിൽ ഇത് ഇതിന്റെ സിലബസ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഓരോ കോഴ്സിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓരോ ഐക്കണിലും ഓരോ കോഴ്സിന്റെ ഐക്കണിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ അക്കാഡമിക്സിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അക്കാഡമിക്സ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെ, അതായത് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ കോച്ചിങ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സക്സസ് നേടാൻ പറ്റും, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ സക്സസ് മന്ത്ര എന്നുള്ളത് നമുക്ക് ഈ അക്കാഡമിക്സ് എന്നുള്ള ഐക്കണിൽ വന്നു കഴിഞ്ഞാൽ, അല്ലെ അക്കാഡമിക്സ് എന്നുള്ള പേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതുകൂടാതെ തന്നെ ഇൻസ്ട്രക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്കൽറ്റീസിന്റെ ഡീറ്റെയിൽസും നൽകിയിട്ടുണ്ട്. അതായത് ആരൊക്കെയുണ്ട് ഫാക്കൽറ്റീസ് എന്നുള്ളത് അവരുടെ ഡീറ്റെയിൽസും
അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഇൻസ്ട്രക്ടേഴ്സ് എന്നുള്ള പേജിൽ എത്തിയാൻ സാധിക്കും. അപ്പോൾ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ്ഡും യങ്ങുമായിട്ടുള്ള ഫാക്കൾട്ടീസിന്റെ ഒരു പൂൾ ആണ് ഇവർക്കുള്ളത്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഫാക്കൾട്ടീസിന്റെ എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടീസിന്റെ നോളജും നമുക്ക് വേണം. അതുപോലെ തന്നെ യങ് ഫാക്കൾട്ടീസ് അല്ലെ, പുതിയതായിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് യങ് ഫാക്കൾട്ടീസിന് അവസരം നൽകുന്നുണ്ട്. അപ്പൊ അതുവഴി പുതിയ മോഡൽ അല്ലെങ്കിൽ എങ്ങനെ പുതിയതായിട്ട് നമുക്ക് ന്യൂലി നമുക്കറിയാം സി എം എ അല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ സി എസ് പോലുള്ള പ്രൊഫഷണൽ കോഴ്സസ് നമുക്ക് പുതുതായിട്ട് പാസ്സായവരെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അവരെങ്ങനെ പഠിച്ചു എന്നുള്ളതും അല്ലെങ്കിൽ അവരുടെ മോഡ് ഓഫ് ഓപ്പറണ്ടൈ എന്താന്നുള്ളതും ഒക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കണ്ടു. ദെൻ വാട്സ് ന്യൂ അക്കാഡമിക്സിൽ തന്നെ വാട്സ് ന്യൂ എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ, പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് എന്തൊക്കെ പുതിയ കോഴ്സസ് ആണ് അല്ലെങ്കിൽ റീസെന്റ്ലി ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്ന കോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സി എം എ ഇന്ത്യയുടെ റെഗുലർ ഓൺലൈൻ ബാച്ച്, ദെൻ കാറ്റിന്റെ ഓൺലൈൻ റെഗുലർ ബാച്ച്, സി എ ഇന്റർന്റെ ക്രാഷ് കോഴ്സ്, ദെൻ സി എം എ ഫൈനലിന്റെ ക്രാഷ് കോഴ്സ്. ഇതാണ് നിലവിൽ ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കോഴ്സുകളുടെ ഡീറ്റെയിൽസ്. ഇത് കൂടാതെ ഐ എഫ് ആർ എസിന്റെ ഒരു ബാച്ചും ജൂലൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ പ്ലേസ്മെന്റ് എന്നുള്ള പേജിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് വഴി ആരൊക്കെ പ്ലേസ്ഡ് ആയി അല്ലെങ്കിൽ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച സ്റ്റുഡൻസിന് പ്ലേസ്മെന്റ് കിട്ടിയ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. കോൺടാക്ട് അസ് എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് സൈഡിൽ എൻക്വയറി ഫോമും കാണാം. അതായത് നമ്മുടെ നെയിം, ഇമെയിൽ അഡ്രസ്, ഏത് സബ്ജക്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങൾ, ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നൽകി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞല്ലേ നമ്മുടെ സംശയങ്ങൾ എന്തൊക്കെയാണോ അത് തീർക്കാനായിട്ട് പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ റെപ്രസെന്റേറ്റീവ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. അവർ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയുമൊക്കെയാണ് വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. സോ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു സ്റ്റാർട്ട് ആകട്ടെ അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കമാകട്ടെ എന്ന് ആശംസിക്കാം. സോ പ്രോഡിജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ മിഷനും അല്ലെങ്കിൽ അവരുടെ ഒബ്ജക്റ്റീവ് നല്ല രീതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കാം. സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേഷൻസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഓൾ.